ഇതിപ്പോ വന്ന് ദേ വന്ന് കേറി ബാഗ് വീട്ടിൽ വെച്ചേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും സിനിമാ നടനെ പോലെ ഗമയായില്ല. അല്ല, രണ്ടാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എനിക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അവിടെ കാർ ഡ്രൈവ് ചെയ്യണ സീനാ. പണ്ട് ലൈസൻസ് എടുത്താണെങ്കിലും പ്രാക്ടീസ് ഇല്ലല്ലോ, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു പോന്നു. സത്യം പറഞ്ഞാ എനിക്കിപ്പോഴേ മടുത്തു. എന്ത് സിനിമ എന്നൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിവിടെ കിടന്നിങ്ങനെ ചുറ്റുക. ഇതേപോലെ ഒരു സീൻ സിനിമയിലുണ്ട്. എനിക്കല്ല, നായകന്. കോളേജിൽ നിൽക്കുന്ന നായികയുടെ ചുറ്റും സൈക്കിൾ റൗണ്ട് അടിച്ച് നിർത്തിയിട്ട് ലവ് എന്ന് പറയാൻ വരാ. ഇതുപോലെ എന്നിട്ട് പറയാൻ പറ്റില്ല, അപ്പോഴേക്കും പ്രിൻസിപ്പിൾ വരും. നിങ്ങളുടെ നായകൻ സിനിമ തീർന്നതിന് മുമ്പെങ്കിലും പറയോ ലവ് ആണെന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് വേണം അറിയാൻ. അവർക്ക് രണ്ടുപേർക്ക് അറിയാം പരസ്പരം ഇഷ്ടമാണ്, പക്ഷേ പറയണില്ലെന്ന് മാത്രം. ഏയ്, നിങ്ങളുടെ കാര്യമൊന്നും ശരിയല്ല. പെണ്ണിന്റെ മനസ്സങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്ത് പെരുമാറുന്നത് ലവ് തന്നെ ആകണമെന്നില്ലല്ലോ. അവളുടെ മനസ്സിൽ വേറൊരാളുണ്ടായിക്കൂടെ? ഉണ്ടാവണേ ഉണ്ടാവട്ടെ. എനിക്കെന്താ, ഞാനേ ഈ സാധാരണ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞത്. എല്ലാവരുടെ മനസ്സ് പഠിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. ഞാൻ സിനിമയിലെ കഥയുടെ കാര്യം പറഞ്ഞതിന് മാഷന്തിനെ ദേഷ്യപ്പെടുന്നത്? ഞാനും കഥയുടെ കാര്യം തന്നെ പറഞ്ഞത്. ആ കഥ നിനക്ക് ശരിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. ഹാ, നിക്ക് മാഷേ. മാഷേ നിക്ക്. ഒരു കഥയിലെ അഭിപ്രായം പറഞ്ഞത് ഇത്ര വലിയ തെറ്റായി പോയാ? എങ്കിൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ആ കഥ ശരിയല്ലെന്ന് ഞാൻ ചുമ്മാ മാഷിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. മാഷി പറഞ്ഞ കഥ 100% ശരിയാ. പക്ഷേ ക്ലൈമാക്സ് ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്, അത് നിനക്ക് ഇഷ്ടാവും. അതായത് ഈ നായകൻ നായികയെ വഞ്ചിച്ചിട്ട് വേറൊരുത്തി വിവാഹം കഴിക്കുന്ന. എങ്കിൽ ഞാൻ നായകനെ ഇങ്ങനെ കഴുത്തു ഞെരിച്ചു വിളിക്കും.